ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമൃതം പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിട്ട് വരാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വെതറി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടാ. എന്നാൽ മാത്രമേ എല്ലായിടത്തും ഒരേപോലെ ഉരുകി വരുള്ളൂ. പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് ഉരുകി വരുന്നവരെ നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പഞ്ചസാര ഉരുകി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടാ. അങ്ങനെ തീ ഇപ്പോൾ പഞ്ചസാര ചെറുതായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര കരിയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടാ. ഇതിപ്പോൾ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മരത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഈ സമയത്ത് തന്നെ തീ ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ പുഡിംഗ് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റീലിന്റെ പാത്രം ഇട്ട് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ അമൃതം പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനും അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അമൃതം പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അടിച്ചെടുത്ത മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ലെങ്കിലും സാരില്ല, ഒരു സ്റ്റീലിന്റെ മൂടി ആയിരുന്നാലും മതിയിട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചിട്ട് എടുക്കണം കേട്ടാ. അങ്ങനെ ഇപ്പൊ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പൊ അതായത് ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ ചൂടാറിയിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ അരികൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള പുഡിംഗ് ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ് ഇത്. അപ്പൊ ഇതെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക, എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.